നമസ്കാരം. 1 കോടി ഡോസ് വാക്സിൻ വാങ്ങുന്നതിനുള്ള 500 കോടി രൂപ എവിടെ നിന്ന് കണ്ടെത്തുമെന്ന ചോദ്യത്തിന് മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബജറ്റിൽ പ്രഖ്യാപിച്ച പണം എവിടെയെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ചോദ്യം ഉദ്ധരിച്ചുകൊണ്ട് പത്രസമ്മേളനത്തിൽ ഉയർന്നു വന്ന ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ മറുപടി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി നൽകിയ മറുപടി ഇങ്ങനെ: സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ അതിന്റെ മുറയ്ക്ക് സർക്കാർ ചെയ്യും. അതിന് പണം എവിടെയെന്ന് ചോദിച്ചാൽ ആ പണം സമയത്ത് വരും. ഇത് തന്നെയാണ് അതിനുള്ള മറുപടി. അതേസമയം സംസ്ഥാനത്ത് 18 മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് 2 ഡോസ് വാക്സിൻ സൗജന്യമായി തന്നെ നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഇതിനുവേണ്ടി 1 കോടി ഡോസ് വാക്സിൻ വില കൊടുത്ത് വാങ്ങുമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെ: സംസ്ഥാനത്ത് വാക്സിൻ ആവശ്യത്തിന് തികയുന്നില്ല, ഉള്ളത് വെച്ചാണ് നൽകുന്നത്. നേരത്തെ വാക്സിൻ എടുത്തവർക്കും 2 ഡോസ് പ്രധാനമാണ്. 2 ഡോസ് നൽകുവാനുള്ള കരുതലും നമുക്ക് വേണം. ആ രീതിയിൽ വാക്സിൻ ക്രമീകരിക്കണം. 18നും 45നും ഇടയിൽ പ്രായമുള്ളവർക്ക് വാക്സിൻ ഉൽപ്പാദകരിൽ നിന്ന് സംസ്ഥാനങ്ങൾ വില കൊടുത്ത് വാങ്ങണമെന്നാണ് കേന്ദ്രത്തിൻ്റെ നയം. പല വാക്സിനുകളും നമുക്ക് നൽകുന്നുണ്ട്. എല്ലാം സൗജന്യമായി കേന്ദ്രം നൽകുന്നതാണ്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ മാത്രം വാക്സിൻ വില ഈടാക്കുന്നത് തികച്ചും അനുചിതമായ കാര്യമാണ്. ഇതെല്ലാം നമ്മൾ കേന്ദ്രത്തിന് മുന്നിൽ ഉന്നയിച്ചെങ്കിലും അനുകൂലമായ മറുപടി ഒന്നും ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്തെ 18 മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് 2 ഡോസ് വാക്സിൻ സൗജന്യമായി തന്നെ നൽകാൻ ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. 2 സ്ഥാപനങ്ങളിലായാണ് വാക്സിൻ നൽകുന്നത്. ഈ കമ്പനികളിൽ നിന്ന് അടുത്ത 3 മാസത്തേക്ക് 1 കോടി ഡോസ് വാക്സിൻ വില കൊടുത്ത് വാങ്ങുവാനാണ് മന്ത്രിസഭാ തീരുമാനം. എല്ലാവർക്കും സൗജന്യ വാക്സിൻ ഉറപ്പാക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യം. സിറം കമ്പനിയിൽ നിന്ന് 70 ലക്ഷം ഡോസ് 3 മാസത്തേക്ക് വാങ്ങും. ഇതിനായി 294 കോടി രൂപയാണ് ചിലവ്. 400 രൂപയാണ് 1 ഡോസിന്. പുറമെ 5% GST. ഭാരത് ബയോടെക്കിൽ നിന്ന് 3 മാസത്തേക്ക് 30 ലക്ഷം ഡോസ് ആയിരിക്കും വാങ്ങുക. 600 രൂപ നിരക്കിലായിരിക്കും ഇത് വാങ്ങുക. ഇതിന് 189 കോടി രൂപ ചിലവ് വരും. വാക്സിൻ വില സംബന്ധിച്ച് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും കേസുകൾ നിലവിലുണ്ട്. വിധി വന്ന ശേഷമായിരിക്കും ഓർഡർ കൊടുക്കുക. 18നും 45നും ഇടയിൽ പ്രായമുള്ളവർക്ക് സൗജന്യമായി വാക്സിൻ കൊടുക്കുന്ന വിധത്തിൽ വാക്സിൻ നയം ഭേദഗതി ചെയ്യണമെന്ന് കേന്ദ്രത്തോട് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. കേന്ദ്രത്തിന് നൽകുന്ന അതേ വിലയ്ക്ക് സംസ്ഥാനങ്ങൾക്കും വാക്സിൻ ലഭിക്കണമെന്ന് ഉറപ്പാക്കണം. വീണ്ടും ഇക്കാര്യത്തിൽ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇതേസമയം ഉത്തർപ്രദേശിൽ കോവിഡിനെതിരെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മുഖം തിരിക്കൽ അന്താരാഷ്ട്ര തലങ്ങളിൽ വരെ എതിർപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്സിജനെ കുറിച്ചോ വാക്സിനുകളെ കുറിച്ചോ സംസാരിക്കുന്നവരുടെ സ്വത്ത് കണ്ടുകെട്ടുകയും ക്രിമിനൽ കുറ്റം ചുമത്തി അവരെ ജയിലിലടക്കുകയോ ായിരിക്കും ചെയ്യുക. കേരളത്തിനെയും ഉത്തർപ്രദേശിനെയും താരതമ്യം ചെയ്താണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.